എല്ലാവർക്കും നമസ്കാരം. ഫാസ്റ്റിംഗ് ബ്ലഡ് ഗ്ലൂക്കോസ് കൂടിയിരിക്കുന്നത് എന്തുകൊണ്ടാണ് എന്നും അത് കുറയ്ക്കാൻ എന്ത് മാർഗമുണ്ടെന്നും എന്നോട് ചിലരെ ചോദിച്ചിരുന്നു. അപ്പോൾ അതിനെക്കുറിച്ച് എനിക്ക് മനസ്സിലായ കാര്യങ്ങളാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഞാനൊരു ഡോക്ടറല്ല, യാതൊരു വിധത്തിലും ഹെൽത്ത് കെയർ പ്രൊഫഷനുമായിട്ട് യാതൊരു ലിങ്കും എനിക്കില്ല. എൻ്റെ ആകെയുള്ള എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് ഞാനൊരു ഡയബറ്റിക്കാണെന്നും 10-20 കൊല്ലമായിട്ട് ഡയബറ്റീസ് ഉള്ള ഒരാളാണെന്നും അതിൻ്റെ ഒരു പേഷ്യൻ്റ് സൈഡിൽ നിന്നാണ് ഞാൻ പറയുന്നതെല്ലാം. ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, എല്ലാത്തിനും കുറച്ച് സർവേസും ഇതും ഒക്കെ കുറച്ച് റിസേർച്ചസും ഒക്കെ നടന്നിട്ടുണ്ട്. പക്ഷേ എക്സ്റ്റെൻസീവ് റിസേർച്ചൊന്നും നമ്മൾ പറയുന്ന ചില കാര്യങ്ങളിലെങ്കിലും ഉണ്ടായിട്ടില്ല. അതുപോലെ അതുകൊണ്ട് വേറൊരു മെഡിസിൻ ഉണ്ടാക്കാനോ ആർക്കെങ്കിലും കാശുണ്ടാക്കാനോ പല കാര്യങ്ങളും കൊണ്ട് സാധിക്കുകയുമില്ല. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് റിസേർച്ച് കുറവാണ്. അപ്പോൾ ഞാൻ പറയുന്ന കാര്യങ്ങളെല്ലാം വേറൊരു പേഷ്യൻ്റ് പറയുന്ന കാര്യങ്ങളായിട്ട് പരിഗണിച്ച് നിങ്ങളുടെ ഡോക്ടറോട് നിങ്ങളുടെ കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കണം എന്നുള്ളത് ഞാൻ പറയുകയാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് നമുക്ക് ഹൈ ബ്ലഡ് ഷുഗർ രാവിലെ വരുന്നത്? ഇപ്പോൾ നമ്മൾ മരുന്നുകൾ കഴിക്കുന്ന ഒരാളാണെങ്കിൽ ഹൈ ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ ചിലപ്പോൾ നമ്മുടെ മരുന്നിൻ്റെ ഉപയോഗക്രമം ശരിയാകാത്തത് കൊണ്ടായിരിക്കാം. നമ്മളുടെ ഡോസ് അറ്റ് നൈറ്റ് കുറവായതുകൊണ്ടായിരിക്കും. ഇപ്പോൾ ഞാൻ ലാൻറ്റസ് എന്ന് പറയുന്ന ഇൻസുലിൻ ഉപയോഗിച്ചിരിക്കുന്ന സമയത്ത്, ലോങ് ലാസ്റ്റിംഗ് ഇൻസുലിൻ ഉപയോഗിക്കുന്ന സമയത്ത് എന്നും ഒരേ സമയത്ത് 10 മണിക്കായിരുന്നു രാത്രി ഞാനത് എടുക്കുന്നത്. രാവിലെ എൻ്റെ ബ്ലഡ് ഗ്ലൂക്കോസ് 70 ആയിരിക്കും ഇൻവേരിയബിളി. ഇത് നമ്മളുടെ ശരീരത്തിൽ പ്രവർത്തിച്ച് തുടങ്ങാൻ 4 to 5 മണിക്കൂർ വരെ എടുക്കും. 24 ലാസ്റ്റ് ചെയ്യും എന്ന് പറഞ്ഞാലും അതൊരു രാത്രി 10:30 ആകുമ്പോൾ എൻ്റെ ഷുഗർ ഹൈ ആയിരിക്കും, എന്നും 240. കാരണം ഈ ഷുഗർ, ഈ ലാൻറ്റസ് എൻ്റെ ശരീരത്തിൽ നിന്ന് പുറന്തള്ളിപ്പെട്ട് പോയി എന്നുള്ളതാണ്. 24 അത് നിൽക്കത്തില്ല. അപ്പം നമ്മുടെ ശരീരത്തിൽ റൈസ് ചെയ്യുന്ന ഒരു 4 കഴിഞ്ഞായിരിക്കാം. 10:30 2:30-3 ഈ ഇൻസുലിൻ കൂടും. അപ്പോഴാണ്, അപ്പോൾ എനിക്കൊരു സ്വെറ്റിംഗ് ഒക്കെ വരുമായിരുന്നു ശരിക്കും, പെട്ടെന്നൊരു ഡിഫറൻസ് വരുന്നുണ്ടായിരിക്കും അറിഞ്ഞുകൂടാ. അങ്ങനെ ലാൻറ്റസ് ഉപയോഗിക്കുന്ന കാലത്ത് എനിക്ക് ഫാസ്റ്റിംഗ് ഇൻസുലിൻ വളരെ കൺട്രോൾഡ് ആയിരുന്നു. കാരണം എൻ്റെ ഉപയോഗം കറക്റ്റായിരുന്നു. 10 എല്ലാ ദിവസവും അതേ സമയത്ത് ഉപയോഗിക്കുകയും അതേ ഡോസ് പറഞ്ഞ ഡോസ് ഉപയോഗിക്കുകയും ചെയ്യുമ്പോൾ എനിക്ക് ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ വളരെ കറക്റ്റായിരുന്നു. ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗറാണ് നമ്മുടെ ദിവസം സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെ നമ്മൾ കഴിക്കുന്ന ബ്രേക്ക്ഫാസ്റ്റ്, ബെഡ് കോഫി എല്ലാം ഇതിൻ്റെ കൂടെ ആഡ് ചെയ്ത് വരും. കുറച്ചൊക്കെ താഴ്ന്നു പോകും നമ്മൾ എക്സസൈസ് ചെയ്ത്. അതുകൊണ്ട് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ഡയബറ്റീസ് ഡയഗ്നോസ് ചെയ്യുന്നതിലും ഫാസ്റ്റിംഗ് ബ്ലഡ് ഗ്ലൂക്കോസ് ഒരു ക്രൈറ്റീരിയൻ ആണ്. അപ്പോൾ നമ്മുടെ ഫാസ്റ്റിംഗ് ബ്ലഡ് ഗ്ലൂക്കോസ്, നമ്മുടെ മരുന്ന് ശരിയല്ലെങ്കിൽ, നമ്മൾ ഇൻസുലിൻ അല്ല ഗുളികകളാണെങ്കിലും നമ്മൾ രാത്രിയിൽ കഴിക്കുന്ന ഡോസോ അല്ലെങ്കിൽ നമ്മളുടെ ഡോസിൻ്റെ എമൗണ്ടോ ഒക്കെ ശരിയല്ലാത്തത് കൊണ്ടാവാം. അപ്പോൾ നമുക്ക് ഡോക്ടറോട് ഇത് ചോദിച്ച് ശരിയാക്കാവുന്നതാണ്. പിന്നെ നമ്മൾ കിടക്കാൻ നേരത്തുള്ള നമ്മുടെ രാത്രിയിലത്തെ ഡിന്നർ നമ്മൾ ലേറ്റായിട്ട് കഴിക്കുക. 9 കഴിഞ്ഞ് ഡിന്നർ കഴിക്കുക. അല്ല, ഞാൻ എൻ്റെ ഡിന്നർ 7:00 കഴിച്ചിരിക്കും. 6:30 പിന്നെ വല്ലോ പാർട്ടി പോലെയുള്ള സാധനങ്ങൾക്ക് പോകേണ്ടി വന്നാൽ മാത്രമേ എൻ്റെ റിച്വൽസ് തെറ്റാകുള്ളൂ. അപ്പോൾ 7:00 അല്ലെങ്കിൽ 7:30 മാക്സിമം 8 നമ്മൾ ഡിന്നർ കഴിച്ചിരിക്കുക. കഴിച്ചു കഴിഞ്ഞാൽ 3 കഴിഞ്ഞേ കിടക്കാൻ പാടുള്ളൂ. അപ്പം നമ്മൾ ലേറ്റായിട്ട് ഡിന്നർ കഴിച്ചിട്ട് പിന്നെ നമ്മൾ വലിയ ആക്ടിവിറ്റി ഒന്നും ഇല്ലാതെ പിന്നെ നമ്മളിരുന്ന് ടി വി കാണുകയോ അല്ലെങ്കിൽ പാത്രമൊക്കെ കഴുകി വെച്ചോ അല്ലെങ്കിൽ അടുക്കള ഒതുക്കി ടി വി കണ്ടിട്ട് പിന്നെ പോയി കിടക്കുമ്പോൾ നമ്മളുടെ ശരീരത്തിൽ ഷുഗർ കൂടിയിരിക്കും. നമ്മളൊരു ഡയബറ്റിക് ആണെങ്കിൽ ചിലപ്പോൾ ആ കൂടിയ ഷുഗർ താന്ന് വരാൻ താമസിക്കുന്നത് കൊണ്ട്, നമ്മുടെ മരുന്നിൻ്റെ ഇന്നാഡക്വസി കൊണ്ട് രാവിലെ ഫാസ്റ്റിംഗ് ഗ്ലൂക്കോസ് ഹൈ ആയിട്ട് ഇരിക്കും. അപ്പോൾ നമ്മൾക്ക് ഇതിൽ നിന്ന് അറിയാവുന്ന ഒരു മാർഗം, നമ്മൾ രാത്രിയിൽ ബെഡ് ടൈം ഷുഗർ എത്രയാണ് എന്ന് നോക്കുക. എൻ്റെ ബെഡ് ടൈം ഷുഗർ ഇൻസുലിനിലായിരുന്നപ്പോൾ എന്ന് 240 റേഞ്ചിലായിരുന്നു. രാവിലെ 70 ആയിരുന്നു. അതാ ഇൻസുലിൻ അത് കുറച്ച് കൊണ്ടുവന്നു. അപ്പോൾ നമുക്ക് ബെഡ് ടൈം ഷുഗർ എത്രയാണ്, ബെഡ് ടൈം ഗ്ലൂക്കോസ് എന്ന് നോക്കുക. പിന്നെ വേറെ 2 അവർ പറയുന്നുണ്ട്. ഒന്ന് സോമോജി ഇഫക്റ്റ് എന്ന് പറയുന്നു. അതായത് നമ്മളുടെ ബ്ലഡ് ടൈം ഗ്ലൂക്കോസോ അല്ലെങ്കിൽ നമ്മുടെ എന്തെങ്കിലും മരുന്നുകൾ നമ്മൾക്ക് കൂടുതലാണെങ്കിൽ, ഇപ്പം നമ്മൾ കഴിച്ച ഗ്ലൂക്കോസ്
അനുസരിച്ചല്ല എങ്കിൽ, നമ്മുടെ ഫുഡ് അനുസരിച്ചല്ല, ഗ്ലൂക്കോസ് എന്ന് പറയാനൊക്കത്തില്ല, ആ മീൽ അനുസരിച്ചല്ല നമ്മൾക്ക് ഡോസ് കൂടുതലാണെങ്കിൽ ചിലപ്പോൾ രാത്രി നമ്മുടെ ഷുഗർ വളരെയധികം താഴും. അങ്ങനെ താഴ്ന്ന ഹൈപ്പോഗ്ലൈസീമിയയിലേക്ക് പോകുമ്പോൾ നമ്മുടെ ബോഡി അലേർട്ടായിട്ട് നമ്മുടെ ലിവറിനോട് ഷുഗർ റിലീസ് ചെയ്യാൻ പറയും. അപ്പോൾ ഷുഗർ ഒരുപാട് പാനിക്കിൽ റിലീസ് ചെയ്യുന്ന പോലെ ഒരുപാട് ഷുഗർ റിലീസ് ചെയ്യും, രാവിലെ ഷുഗർ കൂടിയിരിക്കുകയും ചെയ്യും. അതിന് സോമോജി ഇഫക്റ്റ് എന്നത് കണ്ടുപിടിച്ച ആളിനെ കുറിച്ച് പേരിൽ സോമോജി ഇഫക്റ്റ് എന്ന് റീബൗണ്ട് ഹൈപ്പർ ഗ്ലൈസീമിയ എന്നും ഒക്കെ പറയും. അപ്പോൾ ഈ റീബൗണ്ട് ഹൈപ്പർ ഗ്ലൈസീമിയ ആണോ നമുക്ക് എന്നെങ്ങനെ അറിയാം? അറിയണമെങ്കിൽ രാത്രി ഒരു 2 മണിയൊക്കെ ആകുമ്പോൾ നമ്മുടെ ഷുഗർ ഒന്ന് നോക്കിയാൽ മതി. മിക്കവാറും ആ സമയമാകുമ്പോഴേക്ക് ആയിരിക്കും ഇത് താന്ന് വരുന്നത്. ഈ കാര്യങ്ങളെല്ലാം നല്ലതുപോലെ മനസ്സിലാക്കാനായിട്ട് ഇപ്പോഴത്തെ ഈ കണ്ടിന്യൂസ് ഗ്ലൂക്കോസ് മോണിറ്ററിംഗ് സിസ്റ്റം നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഓരോ 15 മിനിറ്റിലും നമ്മുടെ ബോഡിയിലുള്ള ബ്ലഡ് ഷുഗറൊക്കെ അത് മെഷർ ചെയ്യും. പക്ഷേ അത് വളരെ എക്സ്പെൻസീവാണ്. നമ്മൾ അത് മെഷർ ചെയ്യുന്ന അത്രയും നീഡിൽ യൂസ് ചെയ്താൽ നമുക്ക് അതിലും കോസ്റ്റ്ലിയാണ്. പക്ഷേ നമ്മൾ അത്രയും ഒന്നും ടെസ്റ്റ് ചെയ്യുന്നില്ല. പിന്നെ ഒരെണ്ണമാണ് ഡോൺ ഇഫക്റ്റ്. നിങ്ങൾ കേട്ട് കാണും, ഇത് നിങ്ങൾക്കെല്ലാം അറിയാം. ഇത് നോർമലായിട്ടുള്ള ഒരു പ്രോസസ്സാണ്. അതായത് നമ്മൾ ഉറങ്ങി രാവിലെ ഒരു 4 മണി ആകുമ്പോൾ നമ്മൾ ഉണരാനുള്ള നമ്മളുടെ ആക്ടിവിറ്റീസ് നമ്മുടെ ശരീരം തുടങ്ങും. നമ്മൾ കണ്ണുടച്ച് കിടന്ന് അബോധാവസ്ഥയിലാണെങ്കിൽ നമ്മുടെ ബ്രെയിൻ വളരെ അലേർട്ടാണ്. അപ്പം നമുക്ക് എഴുന്നേൽക്കാനുള്ള സമയമാകാറായി എന്നറിഞ്ഞ് അത് നമ്മളെ ഉണർത്താനും അതുപോലെ നമ്മളുടെ ശരീരം എണീറ്റ് അന്നത്തെ സ്ട്രെസ്സുകളും അന്നത്തെ സ്ട്രെയിനുകളും മീറ്റ് ചെയ്യാൻ എക്വിപ്പ് ചെയ്യാനും വേണ്ടി നമ്മളുടെ ശരീരത്തിൽ ഗ്ലൂക്കോസ് ഉൽപ്പാദിപ്പിക്കാൻ ശരീരത്തിൽ ഗ്ലൂക്കോസ് ഉൽപ്പാദിപ്പിക്കാൻ മാത്രമല്ല ബാക്കിയുള്ള എല്ലാ സിസ്റ്റമിനെയും അലേർട്ട് ചെയ്യാനായിട്ട് കോർട്ടിസോൾ എന്ന് പറയുന്ന സ്ട്രെസ് ഹോർമോൺ റിലീസ് ചെയ്യുകയും അപ്പോൾ നമ്മുടെ ലിവർ ഷുഗർ ഉണ്ടാക്കുകയും ചെയ്യും. അതേസമയം നമ്മൾക്ക് രാത്രിയിൽ നമ്മളുടെ ശരീരത്തിൻ്റെ റിപ്പയർ എല്ലാം നടക്കുന്നത് നമ്മുടെ ഉറക്കത്തിലാണ്. അതുകൊണ്ട് ഉറക്കം ഏറ്റവും പ്രധാനമാണ്. നമുക്ക് 7 മണിക്കൂറെങ്കിലും ഉറക്കം വേണം. അപ്പോൾ ശരീരം റിപ്പയർ മോഡിലായിരിക്കുമ്പോൾ ഗ്രോത്ത് ഹോർമോൺ എന്ന് പറയുന്ന ഒരു ഹോർമോണും ശരീരം ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. ആ ഹോർമോൺ ഉള്ളപ്പോൾ ഇൻസുലിനോടുള്ള റെസ്പോൺസ് കുറവാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. അപ്പോൾ നമ്മളുടെ ഈ മോർണിംഗ് റൂട്ടിലുള്ള ശരീരത്തിൻ്റെ ഒരു നാച്ചുറൽ പ്രക്രിയയായിട്ട് നമ്മുടെ ഷുഗർ കൂടും. പക്ഷേ സാധാരണയായിട്ടുള്ള ഒരാളിൽ ആ ഷുഗർ കൂടുന്ന ഉടനെ നമ്മുടെ ലിവർ നമ്മുടെ ബോഡി അത് സെൻസ് ചെയ്യുകയും നമ്മുടെ പാൻക്രിയാസ് ഉടനെ തന്നെ ഇൻസുലിൻ സെക്രീറ്റ് ചെയ്യുകയും നമ്മളുടെ ഇൻസുലിൻ സെൻസിറ്റീവ് ആയിട്ടുള്ള ലിവറും നമ്മളുടെ മസിൽസുമൊക്കെ ആ ഇൻസുലിൻ ലെവലിനെ നമ്മുടെ ഷുഗർ ലെവലിനെ താഴ്ത്തുകയും അബ്സോർബ് ചെയ്ത് ഈ ഇൻസുലിൻ യൂസ് ചെയ്ത് ഇതെല്ലാം അബ്സോർബ് ചെയ്ത് ഷുഗർ ലെവലിൽ നോർമലൈസ് ചെയ്യുകയും ചെയ്യും. എന്നാൽ നമ്മൾ ഇൻസുലിൻ റെസിസ്റ്റൻ്റ് ആയതുകൊണ്ടും നമ്മൾക്ക് ചിലപ്പോൾ നമ്മളുടെ പാൻക്രിയാസ് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കപ്പാസിറ്റിയും കുറവായിട്ട് ബീറ്റാ സെൽ കുറേയൊക്കെ നശിച്ചു പോയതോ അല്ലെങ്കിൽ ഡോർമെൻ്റ് ആയതോ ആയ സ്റ്റേജിലൊക്കെ ആണെങ്കിൽ നമ്മളുടെ ഈ ഹൈ ഫാസ്റ്റിംഗ് ഗ്ലൂക്കോസ് ഹൈ ആയിട്ട് തന്നെ നിൽക്കും. നമുക്കപ്പോൾ ബെഡ് ടൈം ഷുഗറും ഈ രാത്രിയിലുള്ളതും നോക്കുക. ബെഡ് ടൈം ഷുഗർ ലോ ആണെങ്കിൽ ഫാസ്റ്റിംഗ് ബ്ലഡ് ഗ്ലൂക്കോസ് ചിലപ്പോൾ ഈ സോമോജി ഇഫക്റ്റ് കൊണ്ടായിരിക്കാം. ബ്ലഡ് ടൈം ഷുഗർ ഹൈ ആണെങ്കിൽ അത് അതങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്തതായിരിക്കാം, അല്ലെങ്കിൽ ഇത് ഈ നമ്മൾ പറഞ്ഞ ഡോൺ ഇഫക്റ്റ് കൊണ്ടും ആയിരിക്കാം. നമ്മൾക്ക് ഈ ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ കുറയ്ക്കാനായിട്ട് ഉള്ള ഒന്നാമത്തെ മാർഗം ഡിന്നർ നേരത്തെ കഴിക്കുക എന്നുള്ളതാണ്. ഞാൻ പറഞ്ഞല്ലോ ഞാൻ 7 മണിക്കകം കഴിക്കും. ആ ഡിന്നർ എങ്ങനെയായിരിക്കണം എന്ന് പറഞ്ഞാൽ കാർബോഹൈഡ്രേറ്റ് റിച്ച് ആയിരിക്കരുത്. മോഡറേറ്റ് എമൗണ്ട് ഓഫ് കാർബ്സ്, ധാരാളം വെജിറ്റബിൾസ്, കൂടുതൽ വെജിറ്റബിൾസ് ആൻഡ് ലോ കാർബ് ഫ്രൂട്ട്സ്, ഒരു ആപ്പിളിൻ്റെ സ്ലൈസസും കുറച്ച് വെള്ളരിക്കയും അങ്ങനെയുള്ള സാധനങ്ങൾ, ഫൈബറുള്ള ഫുഡ്സ്, ഫാറ്റ് കുറച്ച്, പ്രോട്ടീൻ ആവശ്യത്തിന്, ഇങ്ങനെയുള്ള ഒരു മീലാണ് നമ്മൾ രാത്രിയിൽ കഴിക്കേണ്ടത്. വളരെ റിച്ചായിട്ടുള്ള മീൽസ് കഴിക്കരുത്. കാരണം നമ്മൾ ആയുർവേദത്തിൽ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് നമ്മളുടെ ഡൈജഷൻ ഏറ്റവും പീക്കിൽ ഇരിക്കുന്നത് ഈ സമയത്തിലൊക്കെയാണ്, 10 to 4 വരെയുള്ള സമയം രാവിലെ. എന്നാൽ അത് താഴെ രാത്രിയാകുമ്പോഴത്തേക്കും അതിൻ്റെ ആ പ്രോസസ്സൊക്കെ ഷട്ട് ഡൗൺ ചെയ്ത് വരും, സ്ലോ ചെയ്ത് വരും. കാരണം ആ സമയം റിപ്പയർ, റെസ്റ്റ് ആൻഡ് റിക്കവറേഷന് ബോഡിയുടെ ക്ലോക്ക്, അതിൻ്റെ സിർക്കേഡിയൻ റിതം അനുസരിച്ച് ഉള്ള സമയമാണ്. അപ്പോൾ ആ സമയം ബോഡി ഒരിക്കലും
ആക്റ്റീവായിട്ട് ഡൈജഷനിലേക്കൊന്നും പോകത്തില്ല. അപ്പോൾ അങ്ങനെ ആകാത്ത സമയത്താകുമ്പോൾ നമ്മുടെ ഡൈജഷനും സ്ലോ ആയിരിക്കും. അപ്പോൾ നമ്മൾ ഹെവി ഫുഡ്സൊക്കെ കഴിച്ചിട്ട് കിടക്കുകയാണെങ്കിലാണ് നമുക്ക് ഈ പുളിച്ച് തികട്ടലും ഗ്യാസും ഒക്കെ ഉണ്ടാകുന്നത്. അതുകൊണ്ട് രാത്രി കാലങ്ങളിൽ കഴിയുന്നതും അത്ര ഹെവി അല്ലാത്ത ഫുഡുകൾ കഴിക്കണം. ഹൈ കാർബ് കഴിക്കരുത്, നമ്മൾ ഡയബറ്റിക്സ് ഹൈ കാർബ് ഫുഡ്സ് കഴിക്കരുത്. ആ ഫുഡിനകത്ത് എല്ലാ ഇൻഗ്രീഡിയൻസും ഫൈബർ വേണം. എന്നു വെച്ചാൽ വളരെ എളുപ്പം ഇൻസുലിൻ ഷുഗറും സ്പൈക്ക് ചെയ്യാതിരിക്കാൻ ഫൈബർ വേണം. പിന്നെ അതിനകത്ത് വെജിറ്റബിൾസ്, നമ്മളുടെ എന്തെങ്കിലും പ്രോട്ടീനൊക്കെ വേണം. പയറുവർഗം, പരിപ്പ്, ചപ്പാത്തിയും പരിപ്പ് വേണം. ഒരു ചപ്പാത്തിയും പരിപ്പും ധാരാളം വെജിറ്റബിൾസും ഒക്കെ കഴിക്കാം. അപ്പോൾ അങ്ങനെ നമ്മൾക്ക് നമ്മളുടെ മീല് ക്രമീകരിക്കണം. രണ്ടാമത്തെ കാര്യം എന്താണെന്ന് പറഞ്ഞാൽ, നമ്മളുടെ ബ്ലഡ് ഗ്ലൂക്കോസ് ലോ ആണ് ബെഡ് ടൈമിലെങ്കിൽ ഒരു സ്മോൾ ബെഡ് ടൈം സ്നാക്ക് കഴിക്കാൻ പലരും പറയുന്നുണ്ട്. ഞാനത് ചെയ്ത് നോക്കിയിട്ടില്ല. അത് അതിന് പറയുന്നത് ഇച്ചിരി പോപ്കോൺ, ഒരു ചെറിയ പിടി പോപ്കോൺ. പോപ്കോൺ ഫാറ്റ് ഇല്ലാതെ, അധികം ഫാറ്റ് ഇല്ലാതെ പോപ്പ് ചെയ്തത്. പോപ്കോൺ ഒരു ഹോൾ ഗ്രെയിൻ ആണ്, അതിൻ്റെ തോടും എല്ലാം ആ പോപ്കോണിലുണ്ട്. അത് മൊരിഞ്ഞ് പൊട്ടി വരുന്നതാണ്. പിന്നെ അല്ലെങ്കിൽ ഒരു ആപ്പിൾ, ഇങ്ങനെ ഒരു ചെറിയ ആപ്പിൾ, ഇങ്ങനെ എന്തെങ്കിലും കഴിച്ചിട്ട് കിടന്ന് നോക്കി അടുത്ത ദിവസം ഫാസ്റ്റിംഗ് ഗ്ലൂക്കോസ് താഴ്ന്നു എന്ന് നോക്കുക. അങ്ങനെയാണെങ്കിൽ രാത്രി ഷുഗർ താഴ്ന്നത് കൊണ്ടാവാം നിങ്ങളുടെ ഫാസ്റ്റിംഗ് ഗ്ലൂക്കോസ് ഹൈ ആകുന്നത്. അപ്പോൾ വേറെ ചില ഇതുപോലെ സയൻസും വലിയ സയൻസ് ഇല്ലാതെ കുറേ റിസർച്ചൊക്കെ ഉള്ള ചില കാര്യങ്ങളിൽ ആണ് ഞാൻ പറയുന്നത്. എല്ലാ ഭക്ഷണം കഴിഞ്ഞും 15 മിനിറ്റ് ബ്രിസ്ക് വാക്ക് ചെയ്യുക. അങ്ങനെ ചെയ്താൽ നിങ്ങളുടെ ഷുഗർ കൂടുന്നത് കുറയും. കാരണം അറിയാമല്ലോ, നമ്മളുടെ ഷുഗർ മെയിൻ സ്റ്റോറേജ് നമ്മുടെ മസിൽസാണ്, നമ്മുടെ ബോഡിയുടെ മസിൽസിലാണ്. ഇപ്പോൾ ഒരു നല്ല മസ്കുലർ പേഴ്സൺ 500 ഗ്രാം വരെ മസിൽ സ്റ്റോർ ചെയ്യുമ്പോൾ 100 ഗ്രാം വരെയാണ് ലിവർ സ്റ്റോർ ചെയ്യുന്നത്, 100-120 വരെ. അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ നമ്മുടെ ലിവറിലെ സ്റ്റോറേജ് നമ്മളുടെ വേറെ ഏത് സ്ഥലത്ത്, നമ്മുടെ ഹാർട്ടിനോ കണ്ണിനോ ബ്രെയിനിനോ മസിലിൽ ഗ്ലൂക്കോസ് ഇല്ലെങ്കിൽ മസിലിനോ ഒക്കെ ഉപയോഗിക്കാവുന്ന രീതിയിലാണ് ലിവർ ഗ്ലൈക്കോജൻ ആക്ട് ചെയ്യുന്നത്. എന്നാൽ മസിൽ ഗ്ലൈക്കോജൻ ആ മസിൽ ഉപയോഗിക്കുമ്പോൾ മാത്രം ഉപയോഗിക്കുന്നു. അപ്പോൾ ഞാനിത് മുമ്പും പറഞ്ഞിട്ടുണ്ട്, ഞാൻ വർത്തമാനം പറഞ്ഞ് ഉപയോഗിക്കുന്ന ഈ മസിലിലുള്ള ഐ ഗ്ലൈക്കോജൻ മാത്രം ഈ മസിലിന് മാത്രമേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അതുപോലെ എൻ്റെ കൈയുടെ ആം മസിൽസ് ഞാൻ എക്സസൈസ് ചെയ്താൽ ആമിലുള്ള ഗ്ലൈക്കോജൻ യൂസ് ചെയ്യും. അപ്പോൾ യൂസ് ചെയ്യുമ്പോൾ അവിടെ എംപ്റ്റി സ്റ്റോർ സ്പേസ് ആണ്. അപ്പോൾ അങ്ങനെ യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ ബോഡിയിലെ നമ്മൾ കഴിച്ച ഭക്ഷണത്തിൽ നിന്ന് വരുന്ന ഗ്ലൂക്കോസിന് സ്റ്റോർ ചെയ്യാനായിട്ടുള്ള സ്ഥലം ഉണ്ടാവും. അപ്പോൾ നമുക്ക് വലിയ ഇൻസുലിൻ റെസിസ്റ്റൻസ് ഒന്നും കൗണ്ട് ചെയ്യുന്നില്ല. എക്സസൈസ്, പോസ്റ്റ് എക്സസൈസ് നമ്മൾക്ക് ഗ്ലൂക്കോസ് അബ്സോർപ്ഷൻ ഇൻ ടു ദ മസിൽസ് നല്ലതായിട്ട് നടക്കും. അപ്പോൾ അതുകൊണ്ട് 15 മിനിറ്റ് ആഫ്റ്റർ ഈച്ച് മീൽ ഒരു ബ്രിസ്ക് വാക്ക് എടുത്താൽ നമ്മൾക്ക് ഷുഗർ കുറച്ച് വെക്കാം, ത്രൂ ഔട്ട് ദ ഡേ കുറച്ച് വെക്കാം. ഫാസ്റ്റിങ്ങും കുറയും, ബിക്കോസ് ഇറ്റ് ഇംപ്രൂവ്സ് ഇൻസുലിൻ സെൻസിറ്റിവിറ്റി കൂടും. കാരണം നമ്മൾ ഇൻസുലിനും ഗ്ലൂക്കോസ് സ്പൈക്ക് ചെയ്യുന്ന വരെ നമ്മൾ വെയിറ്റ് ചെയ്യരുത്. ഗ്ലൂക്കോസ് സ്പൈക്ക് ചെയ്യുന്ന 1 മണിക്കൂർ കഴിഞ്ഞാണ്. നമ്മൾ 1 മണിക്കൂർ കഴിഞ്ഞ് വിഗറസ് എക്സസൈസ് വെയിറ്റ് ലിഫ്റ്റിംഗ് ഒക്കെ ചെയ്യാൻ പാടുള്ളൂ, 1 മണിക്കൂറോ 2 മണിക്കൂറോ ദഹനം കഴിഞ്ഞ്. എന്നാൽ ഈ ദ ബ്രിസ്ക് വാക്ക് ഇസ് എ മൈൽഡ് എക്സസൈസ്. ആ മൈൽഡ് എക്സസൈസ് ചെയ്യാനായിട്ട് നമ്മൾക്ക് 1 മണിക്കൂർ വെയിറ്റ് ചെയ്യേണ്ട കാര്യമില്ല. എന്തുകൊണ്ടാണ് ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ ചെയ്യണമെന്ന് പറയുന്നതെന്ന് പറഞ്ഞാൽ, നമ്മൾ 1 മണിക്കൂർ വെയിറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ഷുഗർ ഹൈ ആകും, ഇൻസുലിനും ഹൈ ആകും. എന്നാൽ നടന്നു കഴിഞ്ഞ് ഷുഗർ കൂടാൻ തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ നടക്കുകയാണെങ്കിൽ നമ്മളുടെ ഷുഗർ ഹൈ ആകുന്നില്ല, അതിന് മുമ്പ് തന്നെ നമ്മളതിനെ കൺട്രോൾ ചെയ്യുകയാണ്. അപ്പോൾ ഇൻസുലിനും ഹൈ ആകുന്നില്ല. ഈ സ്റ്റേജിലാണ് ഇങ്ങനെ നമ്മുടെ ബോഡീനെ മെയിൻറ്റെയിൻ ചെയ്യുമ്പോഴാണ് ഇൻസുലിൻ റെസിസ്റ്റൻസ് കുറച്ച് കൊണ്ടുവരാൻ സാധിക്കുന്നത്. അതിനാണ് നമ്മൾ ഇൻറ്റർമിറ്റൻറ്റ് ഫാസ്റ്റിംഗ് ചെയ്യണം, ഇടയ്ക്ക് സ്നാക്ക് ചെയ്യരുത് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ആ സമയത്തൊക്കെ നമ്മുടെ ഇൻസുലിൻ ഇൻറ്റർമിറ്റൻറ്റ് ഫാസ്റ്റിങ്ങിൽ സ്നാക്ക് ചെയ്യാതെ നമ്മൾ ഒരു മീൽ കഴിഞ്ഞ് അടുത്ത മീൽ വരെയുള്ള സമയത്ത് ഇൻസുലിൻ താഴ്ന്നു കഴിഞ്ഞാൽ ഇൻസുലിൻ ലോ ആയിട്ടിരിക്കും. അപ്പോൾ ഇൻസുലിൻ താഴ്ത്തി വെക്കണം. നമ്മൾ ഷുഗർ മാത്രമല്ല ഇൻസുലിന് ഹൈ ആകാതെ നോക്കണം എന്നുള്ളത് കൊണ്ടാണ് ഈ ഓരോ ഇത് കഴിയുമ്പോൾ ഇമീഡിയറ്റ്ലി 15 മിനിറ്റ്സ് നടക്കണമെന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ജോഗ് ചെയ്യുകയോ ഓടുകയോ വലിയ സ്ട്രെനുവസ് ആയിട്ട് നടക്കുകയോ ചെയ്യരുത്. കാരണം ദഹനത്തിന് വേണ്ടി എനർജി യൂസ് ചെയ്യുന്ന സമയമാണ്. അപ്പോൾ ചിലർക്കൊക്കെ നടന്നാൽ വയറിൻ്റെ സൈഡിൽ വേദനയൊക്കെ വരും. അങ്ങനെയുള്ളവർക്കൊക്കെ നടക്കാൻ പ്രയാസമുള്ളവർക്ക് വേണ്ടിയാണ് ഈ സോളിയസ് പുഷപ്പ് എന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞത്. അപ്പോൾ സോളിയസ് പുഷപ്പ് നടപ്പും തമ്മിൽ കമ്പയർ ചെയ്താൽ സോളിയസ് പുഷപ്പ് കൂടുതൽ നേരം ചെയ്താലേ
ഒരു ബ്രിസ്ക് വാക്കിൻ്റെ കോമ്പൻസേറ്റ് ചെയ്ത് വരുള്ളൂ. കാരണം ഒരു രണ്ട് പെയർ ഓഫ് മസിൽസ് യൂസ് ചെയ്യുന്നുള്ളൂ. വാക്ക് ചെയ്യുമ്പോൾ നമ്മളുടെ വെയ്സ്റ്റ് തൊട്ട് താഴോട്ടും ഷോൾഡർ മസിൽസ്, സ്വിങ്ങിങ് ആംസ് കൊണ്ട് ഷോൾഡർ മസിൽസും ഒക്കെ നമ്മൾ എക്സസൈസ് ചെയ്യുന്നുണ്ട്. അപ്പം ഞാൻ എങ്ങനെയാണ് ഈ 15 മിനിറ്റ് വാക്ക് ചെയ്യുന്നത്? ഞാൻ എൻ്റെ മൊബൈലിൽ 15 മിനിറ്റ് ടൈമർ സെറ്റ് ചെയ്തിട്ട് ഈ മുറിയിൽ ആ അറ്റം തൊട്ട് ഈ അറ്റം വരെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കും. ആ ടൈമറ് ഓഫാകുമ്പോൾ ഞാൻ പതുക്കെ എൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് പോകും. അപ്പോൾ ഈ കണ്ടിന്യൂസ് ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഉടനെ തന്നെ നടക്കുമ്പോൾ ഞാൻ കണ്ടിട്ടുണ്ട് എൻ്റെ ഷുഗർ കൂടുന്നില്ല എന്നുള്ളത്. അതാണ് ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം, പല ആളുകളും ഉപയോഗിക്കുന്ന ചില പൊടിക്കൈകളാണ്. അതായത് ഉലുവ, ഉലുവ കുതിർത്ത് വെച്ചിട്ട് അത് രാവിലെ കഴിക്കുക, ഉലുവ മോരിലിട്ട് വെച്ചിട്ട് 11 മണിയാകുമ്പോൾ മോര് ഉലുവയും കഴിക്കുക, പിന്നെ സിന്നമൺ, അതായത് പട്ട സിലോൺ സിന്നമൺ മാത്രം ഉപയോഗിക്കണം എന്ന് പറയുന്നു. പക്ഷേ കാസിയ സിനമൺ എന്ന് പറയുന്ന സൈഗോൺ സിനമൺ ആണ് നമ്മൾ ഷുഗറിൻ്റെ ഇത് കുറയ്ക്കാൻ മോസ്റ്റ് ഇഫക്റ്റീവ്. പക്ഷേ അത് നമ്മൾ ഇൻറ്റേണലായിട്ട് കഴിക്കരുത്. അത് ഉപയോഗിക്കാനുള്ള മാർഗം അതിനെ വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ചിട്ട് ആ വെള്ളം കുടിക്കാം എന്നുള്ളതാണ്. കാരണം ഈ കുമാറിൻ എന്ന് പറയുന്ന അതിലെ ടോക്സിക് സബ്സ്റ്റൻസ് ഇസ് നോട്ട് വാട്ടർ സോൾവബിൾ, അത് ഓയിലിൽ ഡിസോൾവ് ചെയ്യും. അപ്പോൾ അത് നമ്മൾ കുക്ക് ചെയ്യുമ്പോൾ അത് നമ്മുടെ ഫുഡിനകത്ത് വരും, ഈ സൈഗോൺ സിനമൺ. എന്നാൽ അത് വെള്ളത്തിലിട്ട് വെച്ചിട്ട് ആ വെള്ളം കുടിച്ചാൽ അത് നമ്മളുടെ ബോഡിയിൽ വരുന്നില്ല. ചിലർ സിമിനോ ടേമറിക്, പിന്നെ ആപ്പിൾ സൈഡർ വിനിഗർ എന്ന് പറയുന്ന വിനിഗർ, അതോ ഏതെങ്കിലും വിനിഗറോ തേങ്ങയുടെ വിനിഗറോ, വിനിഗറിൻ്റെ അസറ്റിക് ആസിഡ് സ്റ്റമക്ക് എംപ്റ്റിങ് സ്ലോ ചെയ്യും, നമ്മുടെ ഫാറ്റ് മെറ്റബോളിസത്തിനെ എഫക്റ്റ് ചെയ്യും, പല വിധത്തിൽ അതും ഷുഗർ കുറയ്ക്കും. പിന്നെ മഞ്ഞൾ, നിങ്ങൾ എല്ലാവർക്കും അറിയാം ഗോൾഡൻ മിൽക്ക് മഞ്ഞൾ കുരുമുളകും പാലിനെത്തിട്ട് കഴിക്കുന്നത്. അതെന്തിനാണ് പാലിലിടുന്നതെന്ന് പറഞ്ഞാൽ മഞ്ഞളിൻ്റെ കൂടെ ഒരു ഫാറ്റും വേണം അബ്സോർപ്ഷന്, പെപ്പറും വേണം അതിൻ്റെ അതിനകത്തുള്ള കുർക്കുമിൻ റിലീസ് നമ്മളുടെ ദേഹത്ത് അബ്സോർബ് ചെയ്യാൻ. അതുകൊണ്ട് മഞ്ഞളും പാലും പെപ്പറും കൂടെ കഴിക്കുന്നവരുണ്ട്. അല്ലെങ്കിൽ നിങ്ങളൊരു രസം ഉണ്ടാക്കി അതിൽ കുറച്ചുകൂടെ മഞ്ഞളും ഇട്ട് കഴിച്ചാൽ മതി, ഒരു പെപ്പർ രസം, അതല്ലാത്ത എണ്ണയുണ്ട് രസത്തിനകത്ത്. അങ്ങനെ എന്തെങ്കിലും വിധത്തിൽ മഞ്ഞൾ കഴിക്കുക. പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി, ഇതെല്ലാം ഇൻസുലിൻ സെൻസിറ്റിവിറ്റി കൂട്ടും എന്ന് പറയും. നമ്മൾ ഇതൊക്കെ എന്നും യൂസ് ചെയ്യും. എൻ്റെ മോൻ സിംഗപ്പൂറാണ്, അവിടെയൊക്കെ അവർ ജിഞ്ചർ ടീ ഉണ്ടാക്കി കഴിക്കും. ക്യൂബ്സ് കിട്ടും, ജിഞ്ചറും മൊളാസസും, അല്ലെങ്കിൽ ചില ഹേർബ്സും, ജിഞ്ചറും ചില ഹേർബ്സും മൊളാസസും ഒക്കെ ആയിട്ട് ക്യൂബായിട്ട് കിട്ടും. അത് ചായ പോലെ വെള്ളത്തിലിട്ട് നമ്മൾക്ക് കുടിക്കാം. ഇതൊക്കെ അവർ പറയുന്നത്. പിന്നെ ഒരു കപ്പിൾ ഓഫ് തിങ്സ് നമുക്ക് ചില സർപ്രൈസ് തോന്നുന്നതാണ്, ബ്ലാക്ക് ടീയും ഗ്രീൻ ടീയും. ഗ്രീൻ ടീ ഉണ്ടാക്കി അത് അങ്ങനെ തന്നെ കുടിക്കുക, ബ്ലാക്ക് ടീ പാലും പഞ്ചസാരയും ഇല്ലാതെ കുടിക്കുക. ഇതൊക്കെ നമ്മൾക്ക് ബോഡിയിൽ അതിലെ പോളിഫിനോൾസ് നമ്മുടെ ഗട്ട് ബാക്ടീരിയനെ ഹെൽത്തിയാക്കും, നമ്മൾക്ക് ആൻറ്റി ഓക്സിഡൻസ് നമ്മുടെ ബോഡിയിലുണ്ടാകും, അങ്ങനെ ഒക്കെ വരുന്നത് കൊണ്ട് ഗ്രാജുവലി ഓവർ 4 മന്ത്സ് നമ്മളുടെ ഷുഗർ ഇൻസുലിൻ സെൻസിറ്റിവിറ്റി കൂട്ടുകയും ഫാസ്റ്റിംഗ് ഷുഗർ കുറയ്ക്കുകയും ചെയ്യുന്നു എന്ന് ചില സ്റ്റഡീസ് പറയുന്നു. പിന്നെ നമ്മൾക്ക് ആൽക്കഹോളിനൊരു പ്രത്യേകതയുണ്ട്. അതിനകത്ത് ഉള്ള ആൽക്കഹോൾ നമ്മൾ ഉടനെ തന്നെ ബോഡി വലിച്ച് ഷുഗറാക്കുന്നില്ല, അത് ചെന്ന് ലിവറാണ് അതിനെ പ്രോസസ്സ് ചെയ്യുന്നത്. അതുകൊണ്ട് ഒരു കപ്പ് ഓഫ് വൈൻ അറ്റ് ഡിന്നർ ടൈം നമ്മുടെ ഷുഗർ കുറയ്ക്കും എന്ന് പറയുന്നു. അത് നമ്മൾ തുടങ്ങേണ്ട ഒരു ഹാബിറ്റ് അല്ല. നമുക്ക് ഫാറ്റി ലിവർ ഡിസീസൊക്കെ ഉണ്ടെങ്കിൽ അത് ചിലപ്പോൾ നമുക്ക് ഹാം ചെയ്യും. അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങളാണ് ചെയ്യാവുന്നത്. അന്നേരം എനിക്ക് ഇതിൽ ഞാൻ ശ്രമിച്ച വേറൊരു കാര്യമാണ് ടീ. ഞാൻ ഗ്രീൻ ടീ കുടിച്ചു നോക്കി. ഞാൻ എങ്ങനെയാണ് ചെയ്തതെന്ന് പറഞ്ഞാൽ, ഈ ഗ്രീൻ ടീക്ക് ഒരു കുഴപ്പമുണ്ട്, അതിൽ ഓക്സലേറ്റ്സ് ഉണ്ട്, എല്ലാത്തിനും റിസ്ക് ഉണ്ട്. അതുകൊണ്ട് ഒരു സാധനവും എക്സസീവായിട്ട് നമ്മൾ ഉപയോഗിക്കരുത്. 4-5 സാധനം ഒന്നിച്ച് ഉപയോഗിക്കരുത്. അത് തമ്മിലൊക്കെ ഇൻറ്ററാക്ഷൻസ് കാണും. അപ്പോൾ ഞാൻ ഗ്രീൻ ടീ ഉപയോഗിക്കുമ്പോൾ എക്സസീവായിട്ട് ഗ്രീൻ ടീ ഉപയോഗിക്കാതിരിക്കാൻ ശ്രദ്ധിക്കും. കാരണം ഗ്രീൻ ടീയിൽ ഓക്സലേറ്റ്സ് ഉണ്ട്, അത് കിഡ്നി സ്റ്റോൺ ഉണ്ടാക്കും എന്നുള്ള ഒരു റിസ്ക് ഉണ്ട്. നമ്മൾ ധാരാളം വെള്ളം കുടിക്കണം. എന്തായാലും ഹൈഡ്രേഷൻ ആണ് ഫസ്റ്റ് തിങ് നമ്മുടെ ഷുഗർ കുറയ്ക്കാൻ. രാവിലെ എണീക്കുമ്പോൾ നമ്മൾക്ക് ഒരുപാട് രാത്രിയിലൊക്കെ മൂത്രമൊഴിക്കുന്ന ഒരു ടെൻഡൻസി ഉണ്ട്. നമ്മൾ ഷുഗർ ഹൈ ആണെങ്കിൽ നമ്മൾ രാത്രിയിൽ 10 പ്രാവശ്യം പോകും, അല്ലെങ്കിൽ യൂറിനറി ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ കഴിച്ച ചില ഭക്ഷണങ്ങളോ മരുന്നുകളോ നമുക്ക് എക്സസീവ് യൂറിനേഷൻ ഉണ്ടാക്കുന്നെങ്കിൽ രാത്രി പല പ്രാവശ്യം പോവുകയാണെങ്കിൽ നമ്മൾ ഡീഹൈഡ്രേറ്റഡ് ആയിരിക്കും, അപ്പോഴും ഷുഗർ കൂടുതലായിട്ട് കാണും. അപ്പോൾ
നമ്മൾ ഈ ഷൂ ഗ്രീൻ ടീ ഞാൻ കുടിച്ച് നോക്കി, ഞാൻ എങ്ങനെയാണ് ഉപയോഗിക്കുന്നതെന്നും കൂടെ പറഞ്ഞിട്ട് ഞാൻ നിർത്താം. ഞാൻ ഒരൊറ്റ ടീ ബാഗ് ഒരു ദിവസം ഉപയോഗിക്കാറുള്ളൂ. അത് വെച്ച് ഡൈല്യൂട്ടായിട്ട് വലിയ ഒരു ക്വാണ്ടിറ്റി ടീ ഉണ്ടാക്കും. രണ്ട് പ്രാവശ്യമായിട്ട് ഒരു 3 കപ്പ് വെച്ച് ടീ ഉണ്ടാക്കി വെക്കും. അപ്പോൾ ഈ 3 കപ്പ് ടീ ആദ്യം ഉണ്ടാക്കിയത് ഒരു ജഗ്ഗിലൊഴിക്കും, വേറൊന്ന് വേറൊരു ജഗ്ഗിലൊഴിക്കും, അത് തണുത്തിരിക്കും. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ആ ടീ കുടിക്കും. ആ ടീ കുടിക്കുമ്പോൾ എൻ്റെ ഷുഗർ കുറഞ്ഞാണ് ഇരിക്കുന്നതായിട്ടാണ് ഞാൻ കാണുന്നത്. അതിനകത്ത് ആൻറ്റി ഓക്സിഡൻ്റ് ആണോ, അതിനകത്ത് വേറെ വല്ലതും ഉണ്ടോ ഒന്നും എനിക്കറിഞ്ഞുകൂടാ. ഞാൻ ഉപയോഗിക്കുന്നത് ജാപ്പനീസ് ഗ്രീൻ ടീ ആണോ, ചൈനീസ് ഗ്രീൻ ടീ ഒക്കെ എൻ്റെ മകൻ കൊണ്ടുവന്നതാണ്. അപ്പോൾ ഏത് ഗ്രീൻ ടീക്കും ഈ ഇഫക്റ്റ് ഉണ്ട് എന്നാണ് ഡോക്ടർ വില്യം ലീ എന്ന് പറഞ്ഞ് ഫുഡിനെ കുറിച്ച് റിസർച്ച് ചെയ്യുന്ന ഒരു ഡോക്ടർ പറഞ്ഞത്. ആ ഡോക്ടറുടെ കാര്യങ്ങൾ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നുണ്ട്. കാരണം വളരെ ഐ ഓപ്പണിംഗ് കാര്യങ്ങളാണ് ഡോക്ടർ പറയുന്നത്. അപ്പോൾ നമ്മൾ ഗട്ട് ബാക്ടീരിയ കൊണ്ട് ഡയബറ്റീസ് ഉണ്ടാകാമെന്ന് നമ്മൾ കണ്ടു ഓസ്ട്രേലിയയിലെ ഫീക്കൽ ട്രാൻസ്പ്ലാന്റേഷൻ. ഈ ഗ്രീൻ ടീയും ബ്ലാക്ക് ടീയും ഒക്കെ ഗട്ടിനെ ഹെൽത്തി ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നതാണ്. ഭയങ്കര കടുപ്പത്തിലല്ല, ഭയങ്കര ക്വാണ്ടിറ്റീസിലല്ല. കുറച്ച് ചായ ഇട്ട് ധാരാളം വെള്ളം ഉണ്ടാക്കി കുടിച്ച് നോക്കുക. അത് നിങ്ങളെ സഹായിക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. എനിക്ക് എന്തായാലും അത് ഹെൽപ്ഫുള്ളാണ്. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ കമൻറ്റ് ബോക്സിൽ ചോദിച്ചാൽ ഞാനതിന് ഉത്തരം പറയും എന്നുള്ളത് നിങ്ങൾക്ക് ഉറപ്പ് തരാം. അല്ലാതെ വേറെ എനിക്ക് വേറെ ഫേസ്ബുക്ക് ഗ്രൂപ്പും ഒന്നും ഇല്ല. അപ്പോൾ നിങ്ങൾ നമ്മളുടെ വീട്ടിലുള്ളതും നമ്മളുടെ ചുറ്റുമുള്ളതും കൊണ്ട് നമ്മൾക്ക് ഡയബറ്റീസ് ഡോക്ടറുടെ സഹായത്തോടെ കൺട്രോൾ ചെയ്ത് കൊണ്ടുവരാനുള്ള മാർഗങ്ങളാണ് ഞാൻ പറയുന്നത്. ഇപ്പോൾ പഴങ്കഞ്ഞിയുടെ അത് ചുമന്നുള്ളിയുണ്ടല്ലോ, നമ്മൾ തൈരിനകത്തിടുന്ന കറുത്ത മുന്തിരിങ്ങയുടെ ഗുണം തന്നെ ചുമന്നുള്ളിയും ചെയ്യും. ആ ചുമന്നുള്ളിയിൽ ഫ്രുക്ടോ ഒളിഗോ സാക്കറൈഡ്സ് എന്ന് പറയുന്ന ഈ തൈരിലുള്ള ബാക്ടീരിയ ആയിട്ടുള്ള ഫുഡ് ആ ചുമന്നുള്ളിയിലും ഉണ്ട്, നമ്മളുടെ പഴഞ്ചോറിലും ഉണ്ട്. അപ്പോൾ നന്ദി, നമസ്കാരം.